പുനഃസംഘടന നീണ്ടതിൽ വിഷമമുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും എല്ലാവരെയും ഇണക്കിക്കൊണ്ടു പോകാനാണ് ശ്രമിച്ചതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു പുതിയ കെ പി സി സി സെക്രട്ടറിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി അതേസമയം പാർട്ടി പദവികൾ രാജിവെച്ച എം പിമാർക്കെതിരെ മുല്ലപ്പള്ളി ഹൈക്കമാൻഡിന്റെ അതൃപ്തി അറിയിച്ചു വിവരങ്ങളുമായി ദിനകർ ആണ് ചേരുന്നത് ദിനകർ ഈ മുല്ലപ്പള്ളിയുടെ അഭിപ്രായം അല്ലെങ്കിൽ മുല്ലപ്പള്ളി ഇന്ന് പ്രതികരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് എന്താണ് വ്യക്തമാക്കുന്നത് പൂർണ്ണമായും നിരാശനാണോ മുല്ലപ്പള്ളി പ്രിയ കോൺഗ്രസിനുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും പൊട്ടിത്തെറിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ട് പാർട്ടി ഏൽപ്പിച്ച ചുമതലകളിൽ നിന്നും രാജിവെച്ച ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം യു ഡി എഫ് കൺവീനർ സ്ഥാനം ബെന്നി ബെഹനാൻ രാജിവെച്ച സാഹചര്യം ഉണ്ട് അഞ്ച് എം പിമാർ ഹൈക്കമാൻഡിന് പരാതി നൽകിയ പശ്ചാത്തലവും ഉണ്ട് കെ പി സി സിയുടെ പ്രവർത്തനത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് അഞ്ച് എം പിമാർ ഹൈക്കമാൻഡിന് കത്ത് നൽകിയത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് കെ പി സി സി സെക്രട്ടറിമാരുടെ ചുമതലയേൽക്കൽ ചടങ്ങ് കെ പി സി സിയിൽ നടന്നത് ഈ യോഗത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് പുനഃസംഘടന നീണ്ടതിൽ തനിക്ക് വിഷമമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് താൻ ശ്രമിച്ചത് എല്ലാവർക്കും ഭാരവാഹിത്വം നൽകുന്നതിന് കഴിഞ്ഞിട്ടില്ല അതിനുള്ള സാഹചര്യം ഉണ്ടാവാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം പരിമിതികളെക്കുറിച്ച് അറിയാം എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു തൻ്റെ ഭാഗം വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതോടൊപ്പം അതേസമയം അദ്ദേഹം കേരളത്തിലേക്ക് എം പിമാർ അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലേക്ക് എം പിമാർ മത്സരിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എം പിമാർ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് എം പിമാർ എത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അത്തര അത്തരത്തിലുള്ള ആളുകൾ അതായത് എം പിമാരായിട്ടുള്ള ആളുകൾ എം എൽ എമാരായി മത്സരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടും അദ്ദേഹത്തിനുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഹൈക്കമാൻഡിന് തൻ്റെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലുള്ള ഗ്രൂപ്പ് വഴക്കിലും ഇപ്പോൾ ഹൈക്കമാൻഡ് തീർത്തും അസംതൃപ്തിൽ തന്നെയാണ് ഉള്ളത് കേരളത്തിലെ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് സോണിയാഗാന്ധി നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് ആൻഡു ആൻ്റണി ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ളവരാണ് ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത് കെ പി സി സി നേതൃത്വത്തിൻ്റെ കെ പി സി സി നേതൃത്വത്തിനെതിരെ ഇതിൽ മുല്ലപ്പള്ളി തീർത്തും കടുത്ത ആമർശത്തിലുമാണ് കാരണം ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ അദ്ദേഹം കടുത്ത അസംതൃപ്തിയിലുമാണ് അക്കാര്യം അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എം പിമാരായിട്ടുള്ള ആരും ഇവിടേക്ക് എം എൽ എമാരായി മത്സരിക്കാൻ വരേണ്ടതില്ല എന്നുള്ള നിലപാടും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എ ഗ്രൂപ്പിനുള്ളിലും എ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഗ്രൂപ്പ് രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതാണ് ബെന്നി ബെഹന്നാൻ്റെ പടിയിറക്കത്തിന് യു ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെക്കാൻ ഇടയാക്കിയത് എന്ന സൂചനകളും ഉണ്ട് എന്തായാലും കാര്യങ്ങൾ അത്ര സുഗമമല്ല കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ മുല്ലപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതേസമയം ഉമ്മൻചാണ്ടിയും കെ പി സി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇന്ന് മുല്ലപ്പള്ളിക്ക് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് മുല്ലപ്പള്ളി നല്ല ടീം ക്യാപ്റ്റൻ എന്നാണ് ഉമ്മൻചാണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഇന്ന് ലഭിച്ചത് അതോടൊപ്പം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് മുല്ലപ്പള്ളി നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത് എന്തായാലും കോൺഗ്രസിനുള്ളിലെ സ്ഥിതി അത്ര മെച്ചമല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുക പ്രിയ